hi maclay namaskar ഓരോ പ്രധാനപ്പെട്ട പാഠഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യം ഏത് അത് പരിശോധിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരുകയാണ് ആ ഉത്തരം കൃത്യമായിട്ട് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം പഠിച്ച് സെറ്റാക്കിയേക്കണം പിന്നെന്ത് ചെയ്യരുത് ആ ചോദ്യം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അങ്ങനെയുള്ള പുതിയൊരു ചാപ്റ്ററിലെ പുതിയൊരു ചോദ്യവുമായിട്ട് വന്നിരിക്കുന്നു ചാപ്റ്ററിൻ്റെ പേര് പ്രലോഭനം എന്നാണ് പ്രലോഭനം എന്ന പാഠഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ പ്രധാനപ്പെട്ട ചോദ്യം നമ്മളിവിടെ പരിചയപ്പെടുന്നു പഴുതെ ഞാനെന്തെ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു നളനു വേറെ കർമ്മം നമുക്ക് കർമ്മം വേറെ പുഷ്കരന്റെ ഈ വാക്കുകളെ വൈകി വന്ന വിവേകം എന്ന് വിശേഷിപ്പിക്കാമോ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക ചോദ്യം ശ്രദ്ധിക്കുക പഴുതെ ഞാനെന്തെ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു നളനു വേറെ കർമ്മം നമുക്ക് കർമ്മം വേറെ പുഷ്കരന്റെ ഈ വാക്കുകളെ വൈകിവന്ന വിവേകം എന്ന് വിശേഷിപ്പിക്കാമോ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക നാലു മാർക്കിന്റെ ചോദ്യമാണ് ഉത്തരം എങ്ങനെ എഴുതണം ഉത്തരം എങ്ങനെ എങ്ങനെ എഴുതണം നാടും നഗരവും രാജത്വ ചിഹ്നങ്ങളായ വെൺ കൊറ്റക്കുടയും ചാമരവും നളനാണുള്ളത് നളൻ പ്രജാക്ഷേമ തൽപരനാകയാൽ സകല ജനങ്ങളുടെയും ആരാധനാപാത്രവുമാണ് എന്നാൽ പുഷ്കരൻ രാജകുടുംബാംഗമാണെങ്കിലും അധികാരമില്ല അതിനാൽ പുഷ്കരനെ കാണാൻ ആരും വരാറുമില്ല ഇതിൽ അസംതൃപ്തനാണ് പുഷ്കരൻ എന്നാൽ അപരിചിതരോട് മനസ്സ് തുറക്കേണ്ടിയിരുന്നില്ല എന്ന വിവേകം പുഷ്കരന് വൈകിയാണെങ്കിലും ഉദിക്കുന്നു പുഷ്കരൻ നളൻ്റെ കർമ്മവും തൻ്റെ കർമ്മവും രണ്ടാണ് എന്ന് സ്വയം ആശ്വസിക്കുകയാണ് സെറ്റാണോ ഒന്നു നോക്കുക നാടും നഗരവും രാജ്യത്തെ ചിഹ്നങ്ങളായ വെൺ കൊറ്റക്കുടയും നളനാണ് ഉള്ളത് നളൻ പ്രജാക്ഷേമ തൽപ്പരനാകയാൽ സകല ജനങ്ങളുടെയും ആരാധനാപാത്രവുമാണ് എന്നാൽ പുഷ്കരൻ രാജ കുടുംബാംഗമാണെങ്കിലും അധികാരമില്ല അതിനാൽ പുഷ്കരനെ കാണാൻ ആരും വരാറുമില്ല ഇതിൽ അസംതൃപ്തനാണ് പുഷ്കരൻ എന്നാൽ അപരിചിതരോട് മനസ്സ് തുറക്കേണ്ടിയിരുന്നില്ല എന്ന വിവേകം പുഷ്കരന് വൈകിയാണെങ്കിലും ഉദിക്കുന്നു പുഷ്കരൻ നളന്റെ കർമ്മവും തന്റെ കർമ്മവും രണ്ടാണ് എന്ന് സ്വയം ആശ്വസിക്കുകയാണ് ഉത്തരം സെറ്റാണല്ലോ ഇപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക ഇനി ഈ ചോദ്യം എന്ത് ചെയ്യരുത് വേറെ നമുക്ക് നോക്കേണ്ട സാഹചര്യം വരരുത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം നാല് മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ താങ്ക്